എന്നെ വായിച്ചായോ ഇത്? ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ബോറടിച്ച് വീട്ടിൽ ചൊറയും കുത്തിയിരിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരു കിട്ടില്ല ഫിലിം, അതും സൂര്യയുടെ ഇറങ്ങിയപ്പോഴത്തേക്കും, അതിലിങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിക്കാന്നൊക്കെ വെച്ചാൽ അതൊക്കെ മോശമല്ലയോ? അറിയാമല്ലോ, ഒരു ഫിലിമൊക്കെ ആകുമ്പോൾ എന്താ നല്ല ഭാഗവും കാണും ചീത്ത ഭാഗവും കാണും. അപ്പോൾ കണ്ണുവിട്ടച്ച് 100% പെർഫെക്റ്റ് എന്ന് പറഞ്ഞില്ല എങ്കിലും ആ ഫിലിമിൻ്റെ പുറകിലുള്ള അവരുടെ കഷ്ടപ്പാടിനെങ്കിലും ഒന്ന് ഓർത്തുകൂടെ. അല്ല, വേറൊരു കാര്യം ഒന്ന് ആലോചിക്കണേ. ഇപ്പോൾ സൂര്യ ഫാനാണേലും ശരി, വിജയ് ഫാനാണേലും ശരി, സൂര്യക്കൊരു പ്രശ്നം വന്നാൽ വിജയ് ഫാനും വരുമെന്നേ, അതുപോലെ തന്നെ തിരിച്ചും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് കേട്ടാ. ഇപ്പോൾ ഒരു ഗ്യാങ് വരും, നീ അത് പറയാൻ ആരാ, എന്ത് യോഗ്യത നിനക്ക് ഉള്ളതെന്ന്? എൻ്റെ അറിവിൽ ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല. ഈ നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം കാണുമ്പോൾ അത് സംസാരിക്കാനൊക്കെ ഒരു ഇതില്ലേ, അതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ലൈസൻസ് എനിക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. നമസ്കാരം പ്രിയ ചങ്കുകളെ, പറഞ്ഞു വന്നത് എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം എനിക്കിതിൽ പറയാനുള്ളൂ, ഈ ട്രോളന്മാർക്ക് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് കമൻ്റ് ഇട്ടുകൂടാ എന്നൊരു നിയമം യൂട്യൂബ് ഇതുവരെ കൊണ്ടുവന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അതല്ലാതെ പിന്നെ ഈ പറയപ്പെട്ട പുള്ളിയുടെ അടുത്ത് നമ്മൾ കമൻറ്റിന് ചെല്ലുമ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡും ഞാൻ കണ്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് പുള്ളിയുടെ വീഡിയോയിൽ പോയി കമൻ്റ് ഇട്ടു എന്നുള്ള പേരും പറഞ്ഞ് നിങ്ങൾ നമ്മുടെ പാവപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ആളുകളെ ക്രൂശിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറ അതിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ കുറേ ചേട്ടന്മാർ വന്നിട്ട് പറയുവാണ് ഇത്ര നല്ല വീഡിയോസ് ഇട്ടപ്പം ഇവിടെ ആരും കണ്ടില്ല, നെഗറ്റീവ് ഇട്ടപ്പോഴേക്കും ആളുകളൊക്കെ ഓടി വന്നു, പ്രത്യേകിച്ച് പ്രമുഖന്മാർ ഓടി വന്ന് കമൻ്റ് ഇട്ടുവെന്ന്. മോടെ കണ്ടയുടെ പേടുവണ്ണ, അതിപ്പോൾ പ്രമുഖനാണേലും ശരി നമ്മളെപ്പോലെ പാവപ്പെട്ട കമൻറ്റേഴ്സ് ആണേലും ശരി. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ നമ്മൾ ആരും അവിടെ പോയിട്ട് തേറി പറഞ്ഞിട്ടില്ലല്ലോ, എടാ മോനി നീ എന്തിനങ്ങനെ ചെയ്തു എന്നൊന്നും അവിടെ പ്രമുഖന്മാരൊന്നും പറഞ്ഞ് ഞാൻ കണ്ടില്ല. സോ അവരുടെ അഭിപ്രായം അവർ വളരെ ശാന്തമായിട്ടാണ് അവതരിപ്പിച്ചത്. പക്ഷേ എന്തുകൊണ്ട് ഇതുവരെ റിപ്ലൈ കിട്ടിയില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ ഓർമ്മയ്ക്ക് അവിടെ പ്രസക്തിയില്ല എന്നുള്ള കാര്യം വേറെ സത്യം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ കമൻറ്റേഴ്സിനോടൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരും ഇപ്പോൾ ചീത്തയൊന്നും പറയല്ല, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എവിടെയും പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷെ തെറി അതൊരു സ്വാതന്ത്ര്യമായിട്ട് എടുക്കണ്ട, തെറി പറയണ്ട കേട്ടോ. ഒരു കാര്യവും 100% പക്കയായിട്ട് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല, അത് സത്യം തന്നെ. പക്ഷേ അതിലുണ്ടായിരിക്കുന്ന ചെറിയ കാര്യങ്ങളെ വരെ ഇത്രയും പെർഫെക്റ്റായിട്ട് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത അവസ്ഥയിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അതിനുവേണ്ടി മെനക്കെട്ടു എന്നുള്ളതാണ് ആലോചിക്കുന്നത്. എന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് കമൻറ്റ് ഇടുന്നവരോട് ഇവരിങ്ങനെ ചൂടാവുന്നത്? മീൻസ് മൂട് താങ്ങികളെ, അവർ ചൂടാകേണ്ട ആവശ്യമേ ഇല്ല. ഒന്നെങ്കിൽ വീഡിയോ ഇടാതിരിക്കണമായിരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കണമായിരുന്നു. ഇത് കമൻറ്റ് ബോക്സ് എന്ന് തുറന്ന് വലത്തിയിട്ട് വീഡിയോ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കമൻറ്റ് ഇട്ടവർക്ക് കുറ്റം, പിന്നെ നമ്മളെന്തിനായിരിക്കുന്ന ചെറുക്കാനോ? അല്ല, കമൻ്റ് ഇടേണ്ടടുത്ത് കമൻറ്റ് ഇടും കേട്ടോ. അത് ആരായാലും ശരി, ചെറിയ ചെറിയ കമൻറ്റേഴ്സ് ആണെങ്കിലും ശരി, ഹൈടെക് ആണെങ്കിലും ശരി, ഇടേണ്ട സ്ഥലത്ത് ഇടും, അഭിപ്രായം പറയും. പക്ഷേ അവിടെ നിങ്ങോട്ടുള്ള പ്രഹരം ഉണ്ടല്ലോ, അതൊരു 1.5 പ്രഹരമാട്ടോ. എന്നാക്കിയാ വിളിക്കുന്നേ? ഞാൻ 100% പക്കയായതുകൊണ്ടല്ല വീഡിയോ ഇട്ടത്, പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ വ്യക്തവും ശക്തവുമായിരിക്കുന്ന നിങ്ങളുടെ കമൻറ്റുകൾക്ക് സ്ഥലമുണ്ട്, പക്ഷേ മാന്യമായിട്ട് നിങ്ങൾ കമൻ്റ് ഇടുകയായിരിക്കും നല്ലത് എല്ലാവർക്കും. ഇപ്പോൾ നല്ല ഒരു ഡയറക്ടറൊക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിൽ നമുക്കതൊക്കെ അംഗീകരിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ സാർ അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിൽ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അപ്പോൾ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഉങ്കാൾ തെറയിലപ്പെടൽ മുതലിൽ നില്ല്, അതുക്കപ്പുറം എന്താ സല്ല്, എന്ന് നമ്മുടെ ചേച്ചി പറഞ്ഞതുപോലെ ആദ്യം സ്വന്തമായിട്ടൊരു കിടക്കൻ അങ്ങോട്ട് ഇറങ്ങി കാണിക്കുക. 100% പെർഫെക്റ്റ് ആയില്ല എങ്കിലും ഇങ്ങനെ കുറ്റം പറഞ്ഞ അവസരം ഇറക്കാതെ, അതിനുശേഷം നമുക്ക് കണ്ടവൻ്റെ കലത്തിൽ കൈയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. വീണ്ടും കാണും വരേക്കും സുലാൻ.